ഹൈ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരിക്കൽ കൂടി എം പി ടോക്സിലേക്ക് സ്വാഗതം. ഞാൻ മുസ്തഫ മുഞ്ചപ്പാടം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്കാണ്. നമ്മുടെ സിവിൽ സർവീസ് പ്രിപ്പറേഷൻ, ഐ എ എസ് ലക്ഷ്യം വെക്കുന്ന വിദ്യാർത്ഥികളായാലും അതുപോലെ തന്നെ കെ എസ് പ്രിപ്പറേഷനിലും ഒരു ഇൻഡിവിജ്വൽ മെൻഡർ, അല്ലെങ്കിൽ നമുക്കൊരു മെൻഡർ ആൻഡ് ഗൈഡർ ഉണ്ടായിരിക്കേണ്ടതിൻ്റെ ആവശ്യകത എന്താണ്, ഒരു മെൻഡർ ഉണ്ടാവുകയാണെങ്കിൽ നമ്മുടെ പ്രിപ്പറേഷൻ എങ്ങനെയാണ് അത് നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുക, ചേഞ്ച് ചെയ്യുക, ആ ലക്ഷ്യത്തിലേക്ക് എങ്ങനെ നമ്മളെ പെട്ടെന്ന് എത്തിക്കും, അതുപോലെ തന്നെ മെൻഡർ ഇല്ലെങ്കിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ അവസാനം നമ്മുടെ ഒരു മെൻഡർഷിപ്പ് പ്രോഗ്രാം ഉണ്ട്, അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും കൂടി ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് പോകുന്നതിന് മുന്നായിട്ട് ഇത്തരത്തിൽ യു പി എസ് സിയുമായിട്ടും കെ എസുമായിട്ടും ബന്ധപ്പെട്ട ഫ്രീ ക്ലാസ്സുകളും മറ്റുള്ള എല്ലാ കാര്യങ്ങളും ലഭിക്കുന്നതിന് വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ യു പി എസ് സിയുടെ ഫ്രീ മെറ്റീരിയൽസ്, ക്ലാസ്സുകൾ, ഡിസ്കഷൻസ് എല്ലാം നടക്കുന്ന ഒരു ടെലിഗ്രാം ചാനലുണ്ട്, അതിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ടോ എന്തോ ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഇവിടെയുള്ള നമ്പറുമായിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ നമ്പറുമായിട്ട് വാട്സപ്പിൽ എന്നെ ബന്ധപ്പെടാവുന്നതാണ്. അപ്പോൾ നമുക്കറിയാം നമ്മുടെ സിവിൽ സർവീസ് ലക്ഷ്യം എന്ന് പറയുന്നത്, നമുക്കറിയാം ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കോമ്പറ്റീറ്റീവ് എക്സാമാണ്, നിങ്ങൾക്കറിയാവുന്നതാണല്ലോ. അപ്പോൾ അത്തരം വലിയൊരു എക്സാമിലോട്ട്, കേരളത്തിനാണെങ്കിൽ കെ എസ് ഏറ്റവും വലിയൊരു എക്സാമിലോട്ട് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് നല്ലൊരു ഗൈഡർ, നല്ലൊരു മെൻറ്റർ നമ്മുടെ കൂടെ എല്ലാ സമയത്തും ഉണ്ടാവുക എന്നുള്ളത് പല രീതിയിൽ നമുക്ക് ഗുണം ചെയ്യുന്നതാണ്. നമുക്ക് ഉദാഹരണമായിട്ട് ഇപ്പോൾ ഒരു ഹിമാലയം കീഴടക്കാൻ പോകുന്ന ആൾ, അയാൾ രണ്ട് രീതിയിൽ അയാൾക്ക് പോവാം. ഒന്നെങ്കിൽ അയാൾ സ്വന്തം തന്നെ മറ്റൊരാളോടും അതിനെക്കുറിച്ച് ചോദിക്കാതെയോ അതുമായി ബന്ധപ്പെട്ട ഡൗട്ട്സ് ക്ലിയർ ചെയ്യാതെയോ ഓരോ സമയത്ത് ഒരാളുടെ ഗൈഡൻസ് നേടാതെയോ അയാൾക്ക് സ്വന്തമായിട്ട് ശ്രമിക്കാം. ശ്രമിക്കുമ്പോൾ ചിലപ്പോൾ അയാൾ വിജയിക്കാം, ചിലപ്പോൾ പരാജയപ്പെടാം. പക്ഷേ വിജയിക്കാനുള്ള സാധ്യത അവിടെ കുറയുന്നുള്ളതാണ്. കാരണം അയാൾ മുൻപുള്ള ആളുകൾ നേരിട്ട ചില വെല്ലുവിളികൾ സ്വാഭാവികമായിട്ട് ചിലപ്പോൾ അയാൾ നേരിടും. ചിലപ്പോൾ രണ്ട് വഴിയുണ്ടാവും. ആ രണ്ട് വഴിയിൽ ഒരു വഴിയിലൂടെ പോയി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടില്ലാത്ത വഴിയാവാം, മറ്റത് ഡിഫിക്കൽട്ടായിട്ട് വഴിയാവും, പല ആളുകളും പോയി പരാജയപ്പെട്ട വഴിയാവാം. അപ്പോൾ ഈ പുതിയതായിട്ട് പോകുന്ന ആൾക്ക് അത് അറിയണമെന്നില്ല. അതേസമയത്ത് മുമ്പ് ഒന്നോ രണ്ടോ പ്രാവശ്യം, അല്ലെങ്കിൽ 10 പ്രാവശ്യമോ 15 പ്രാവശ്യമോ അവിടെ പോയി പരാജയപ്പെട്ടതോ അല്ലെങ്കിൽ വിജയിച്ചതോ ആയ ഒരാളോട് അയാളുടെ ഒരു ഗൈഡൻസ് ചോദിക്കുമ്പോൾ അയാൾക്ക് പറഞ്ഞുതരാൻ പറ്റും ഇന്ന വഴിയിലൂടെ പോയി കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങൾ നേരിടാൻ സാധ്യതയുണ്ട്, ഇന്നതിലൂടെ പോയി കഴിഞ്ഞാൽ എളുപ്പമായിരിക്കും. അത്തരത്തിൽ തന്നെയാണ് യു പി എസ് സി. ഇതിപ്പോൾ ഏത് ലക്ഷ്യത്തിലേക്ക് നേടുമ്പോഴും അതുമായി ബന്ധപ്പെട്ട ആളുകളുടെ ഗൈഡൻസ്, മെൻറ്ററിങ് എല്ലാ സമയത്തും നേടുക എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യാണ്, വളരെയധികം പ്രാധാന്യം അറിയിക്കുന്നതാണ്. യു പി എസ് സിയിലും അത് പ്രാധാന്യമാണെന്നുള്ളതാണ്. അതായത് യു പി എസ് സി പ്രിപ്പറേഷനിലേക്ക് നേരിടുമ്പോൾ പല ആളുകളും നിങ്ങൾക്ക് അറിയാറുണ്ട്, പല ആളുകളും വർഷങ്ങളോളം പഠിക്കാറുണ്ട്, ഡിഗ്രി ലെവലും പി ജി ലെവലൊക്കെ ടോപ്പേഴ്സായിട്ട് റാങ്കേഴ്സ് ആയിട്ടൊക്കെ വരുന്ന ആളുകൾ തന്നെ പലപ്പോഴും ഈ ഒരു എക്സാമിലേക്ക് എത്തുമ്പം അവർ അവരുടേതായ ശ്രമം നടത്തുന്നു. ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയിക്കൊണ്ടുതന്നെ പഠിക്കുന്നുണ്ടാവും ധാരാളം പേര്. എന്നിട്ട് പോലും പലപ്പോഴും ലക്ഷ്യത്തിലേക്ക് എത്താതെ ഒന്നോ രണ്ടോ വർഷം കഴിയുമ്പോൾ ഇത് എന്നെ കൊണ്ട് പറ്റില്ല എന്നുള്ള രീതിയിൽ നിർത്തിപ്പോകേണ്ട ഒരവസ്ഥ ഉണ്ടാവുന്നുണ്ട്. അതിന് കാരണം കൂടി നമുക്ക് വ്യക്തമായി നമുക്കൊരു മെൻറ്ററെ കിട്ടിയിട്ടില്ല, അല്ലെങ്കിൽ വ്യക്തമായ ട്രാക്കിലൂടെയല്ല, അല്ലെങ്കിൽ യു പി എസ് സിയെ വ്യക്തമായി മനസ്സിലാക്കിയല്ല നമ്മൾ പഠിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാരണം എന്നുള്ളതാണ്. അതൊക്കെ പരിഹരിക്കാൻ വേണ്ടി നമുക്കൊരു മെൻറ്ററെ സഹായം, ഞാൻ പല വീഡിയോസിലും യു പി എസ് സി പഠനത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പറഞ്ഞ സമയത്ത് ഞാൻ പലപ്പോഴും ഒരു മെൻറ്റർ നിങ്ങൾക്ക് ഉണ്ടായിരിക്കേണ്ടത് ആവശ്യം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആരെയാണ് നിങ്ങൾ മെൻറ്ററാക്കി സ്വീകരിക്കേണ്ടത്, എങ്ങനെയാണ് മെൻറ്റർ നമ്മൾ ഉദ്ദേശിക്കുന്ന, നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് നേടേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമതായിട്ട് മെൻറ്റർ ഉണ്ടെങ്കിൽ നമുക്ക് ഒന്നാമതായിട്ട് യു പി എസ് സി എന്താണെന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കിയ ഒരാളായിരിക്കും സ്വാഭാവികമായിട്ട് നിങ്ങളുടെ മെൻറ്റർ. ഒന്നെങ്കിൽ യു പി എസ് സി പ്രിപ്പറേഷൻ ചെയ്യുന്ന ആളാവാം, ഒന്നോ രണ്ടോ പ്രാവശ്യം മെയിൻസ് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത ആളാവാം, അല്ലെങ്കിൽ യു പി എസ് സി പഠിപ്പിക്കുന്ന ആളാവാം, അല്ലെങ്കിൽ യു പി എസ് സി കിട്ടിയ ആളാവാം. ഐ എ എസിന് സിവിൽ സർവീസ് ആസ്പിരൻ്റ് ഒക്കെ നിങ്ങളുടെ കുടുംബത്തിലോ നിങ്ങളുടെ ബന്ധത്തിലോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരെ മെൻറ്ററാക്കി വിൽക്കാം. പക്ഷെ അവർക്ക് സമയപരിമിതി ഉണ്ടാവാം, എങ്കിൽ കൂടി അവരുടെ ഒരു സഹായം നിങ്ങൾക്ക് നേടാവുന്നതാണ്. അപ്പോൾ അത്തരം ഒരാളുകളാവുമ്പോൾ സ്വാഭാവികമായിട്ടും അവർ യു പി എസ് സിയെ വ്യക്തമായിട്ട് മനസ്സിലാക്കിയ ആളായിരിക്കും. യു പി എസ് സി എന്താണ്, ഏത് രീതിയിൽ പഠിച്ചാലാണ് യു പി എസ് സിയിലേക്ക് എത്താൻ പറ്റുക, അപ്പോൾ അത്തരത്തിൽ വ്യക്തമായിട്ടൊരു ധാരണ ഉള്ള ആളാണെങ്കിൽ സ്വാഭാവികമായിട്ടും നിങ്ങൾ ചില മിസ്റ്റേക്കുകൾ ചെയ്യുന്ന സമയത്ത് അത് അങ്ങനെയല്ല ആ പ്രിപ്പറേഷൻ പോകേണ്ടത്, അല്ലെങ്കിൽ നോട്ട് മേക്കിൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ല നോട്ട് ഉണ്ടാക്കേണ്ടത്, അല്ലെങ്കിൽ റിവിഷൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ല റിവിഷൻ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ മറ്റൊരു പഠനം നടത്തുന്ന സമയത്ത് നമ്മളിപ്പോൾ ബുക്ക് വായിക്കുമ്പോൾ ഈ ബുക്കല്ല എടുക്കേണ്ടത്, അത്തരത്തിൽ വ്യക്തമായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഗൈഡൻസ് തരാൻ പറ്റും എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞതുപോലെ മിസ്റ്റേക്ക് വളരെ കുറയ്ക്കാൻ പറ്റും. യു പി എസ് സി പ്രിപ്പറേഷനിൽ നിങ്ങൾ ചെയ്യാൻ പാടില്ലാത്ത ഒരു 10 മിസ്റ്റേക്കിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ലിങ്ക് ഇവിടെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അത്തരത്തിൽ മിസ്റ്റേക്ക് നമ്മുടെ ജീവിതത്തിലേക്ക്, അല്ലെങ്കിൽ പ്രിപ്പറേഷനിലേക്ക് വരുന്നതാണ് പലപ്പോഴും നമ്മുടെ സിവിൽ സർവീസ് ലക്ഷ്യം നേടാൻ നമ്മളെ
എന്ത് ചെയ്യുന്നത്, തടസ്സമായി നിൽക്കുന്ന ഒരു കാര്യം ഉണ്ടാവുക. ഓക്കെ, അപ്പം അത് ഒരു പ്രിപ്പറേഷൻ ചെയ്ത് ശീലിച്ച ഒരാളാണെങ്കിൽ സ്വാഭാവികമായിട്ടും കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് ചെയ്യാൻ പാടില്ലാത്തതാണ് പ്രിപ്പറേഷൻ, അല്ലെങ്കിൽ അത് ആവശ്യമില്ല എന്ന് നമുക്ക് വ്യക്തമായിട്ട് പറഞ്ഞു തരാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, പത്രം വായിക്കുന്ന സമയത്ത് ഒരാൾ പത്രം വായിക്കാൻ വേണ്ടി 3-4 മണിക്കൂർ കംപ്ലീറ്റ് വായിക്കണമെങ്കിൽ അങ്ങനെ എടുക്കേണ്ടി വരും. പക്ഷേ നമുക്ക് എല്ലാ ഭാഗവും നമുക്ക് പത്രത്തിൽ വായിക്കണം എന്നില്ല എന്നുള്ളതാണ്, നമുക്ക് സെലക്റ്റീവായിട്ട് കാര്യങ്ങൾ മാത്രമേ പത്രത്തിൽ വായിക്കേണ്ടതുള്ളൂ. അതുപോലെ തന്നെ പല ആളുകൾക്കും പറ്റുന്നൊരു മിസ്റ്റേക്കാണ് ധാരാളം പുസ്തകങ്ങൾ വാങ്ങിക്കൂട്ടും. മുമ്പും പല ആളുകളും ചിലപ്പോൾ സ്കൂളിൽ നിന്നോ അല്ലെങ്കിൽ അറിയാത്ത ആളുകൾ ഇതിനെക്കുറിച്ച് ധാരണ ഇല്ലാത്ത ആളുകൾ പറഞ്ഞിട്ടുണ്ടാവും, UPSC അല്ലെങ്കിൽ IAS എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന എല്ലാ ഭൂമിയുടെ ആകാശം താഴെയുള്ള എല്ലാ കാര്യങ്ങളും പഠിക്കണം, അതുകൊണ്ട് ഹിസ്റ്ററിയിലേക്കാണെങ്കിൽ കിട്ടുന്ന എല്ലാ പുസ്തകങ്ങളും ഹിസ്റ്ററിയിൽ വായിക്കണം എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, മോഡേൺ ഹിസ്റ്ററി ഹിസ്റ്ററിയൊക്കെ വായിക്കുന്ന സമയത്ത് ധാരാളം പുസ്തകങ്ങൾ വാങ്ങിക്കൂട്ടി എല്ലാം കൊണ്ട് വായിക്കും. ഈ എല്ലാം വായിച്ചു കഴിഞ്ഞാൽ ഒന്നും ഓർമ്മയില്ലാത്ത അവസ്ഥയിലേക്ക് വരും. പക്ഷെ നമ്മളുടെ പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് നമ്മൾ സോഴ്സ് ഏറ്റവും ലിമിറ്റ് ചെയ്തുകൊണ്ട് മാക്സിമം റിവിഷൻ ചെയ്യുന്ന രീതിയിലാണ് നമ്മുടെ സ്ട്രാറ്റജി പോകേണ്ടതെന്നുള്ളതാണ്. അപ്പോൾ അത്തരത്തിൽ മിസ്റ്റേക്ക് ചെയ്യുന്നതിൽ നിന്ന് നിങ്ങളെ എന്ത് ചെയ്യാണ് മാറ്റി നിർത്താൻ, തടയാൻ എന്ത് ചെയ്യുന്നുണ്ട്, സ്വാഭാവികമായിട്ടും മെൻറ്റർ ഹെൽപ്പ് ചെയ്യുന്നതാണ്. മറ്റു മെൻറ്റർ ഹെൽപ്പ് എന്ന് പറയുന്നത് മെൻറ്റർ ഗുണം നമുക്ക് ആവശ്യമായിട്ട് വരുന്നത്, നമുക്കറിയാം പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് UPSC മനസ്സിലാക്കാൻ അല്ലെങ്കിൽ UPSC ക്രാക്ക് ചെയ്യാൻ സ്മാർട്ട് സ്റ്റഡി ഉണ്ട്, ഹാർഡ് വർക്കുണ്ട്, സ്മാർട്ട് വർക്കുണ്ട്. ഹാർഡ് വർക്ക് എന്ന് പറയുന്നത് കംപ്ലീറ്റ് 24 മണിക്കൂർ നിങ്ങൾ ഇരുന്ന് വായിക്കുന്നു, പഠിക്കുന്നു, വായിച്ചുകൊണ്ടേ ഇരിക്കുന്നു. അതിന് പകരം ഹാർഡ് വർക്ക് സ്മാർട്ട് വർക്ക് ആ ഡിഫറൻസ് എന്നുള്ള ഞാൻ മറ്റൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ സ്മാർട്ട് വർക്ക് എന്ന് പറയുന്നത് നമ്മൾ പ്രധാനമായിട്ട് കുറച്ച് ഏരിയാസാണ് പഠിക്കുന്നതെങ്കിലും ആ ഏരിയാസുമായി ബന്ധപ്പെട്ട പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, അതിൻ്റെ മെയിൻസ് മോഡൽ ക്വസ്റ്റ്യൻസ്, മെയിൻസിൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് അതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കുന്ന ഓരോ ഏരിയയും UPSCയുടെ ഡിമാൻഡിലോട്ട് നമ്മൾ മാറ്റിക്കൊണ്ട് പഠിക്കുന്ന രീതിയിലോട്ട് പോകാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ആൻസർ റൈറ്റിംഗ് എന്നുള്ളത്. അപ്പോൾ ആൻസർ റൈറ്റിംഗ് നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യണം, സ്വന്തമായിട്ട് റൈറ്റ് ഡെയിലി ആൻസർ റൈറ്റിംഗ് ചെയ്യണം. ആൻസർ റൈറ്റിംഗ് ചെയ്യുന്ന സമയത്ത് നമുക്കിത് ഇവാലുവേറ്റ് ചെയ്യണം, ഒന്ന് സെൽഫ് ഇവാലുവേഷൻ വേണം, അതുപോലെ തന്നെ മറ്റൊരാളും നമ്മൾ എന്ത് ചെയ്യണം, സ്ഥിരമായിട്ട് ഇത് ഇവാലുവേറ്റ് ചെയ്യണം. മറ്റൊരാൾക്ക് സ്വാഭാവിക നിങ്ങൾക്ക് അറിയാമല്ലോ നമ്മളുടെ തെറ്റുകൾ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റുക നമ്മളെക്കാളും എളുപ്പത്തിൽ മറ്റുള്ളവർക്കായിരിക്കും. അപ്പോൾ ഒരു എക്സാം നല്ല ആൻസർ റൈറ്റിംഗ് അറിയുന്ന ഒരാൾ നിങ്ങളുടെ ആൻസേഴ്സ് ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൽ ഉണ്ടാവുന്ന തെറ്റുകളും പ്രശ്നങ്ങളും നിങ്ങൾക്ക് പറഞ്ഞു തരാനും എങ്ങനെ നല്ല സ്ട്രക്ചേർഡായിട്ടൊരു ആൻസർ ചെയ്യാൻ വേണ്ടി നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനും എന്ത് ചെയ്യും, സ്വാഭാവികമായിട്ടും ഒരു മെൻറ്റർക്ക് പറ്റുന്നുള്ളതാണ്. അതാണ് മെൻറ്റർ മറ്റൊരു ഗുണം, ആൻസേഴ്സ് നമ്മളെ ഫീഡ്ബാക്ക് തരാൻ, ഇൻഡിവിജ്വൽ ഫീഡ്ബാക്ക് തരാൻ. നമ്മുടെ മെൻറ്ററിംഗ് പ്രോഗ്രാമിലും നമ്മൾ റെഗുലറായിട്ട് ആൻസർ റൈറ്റിംഗ് നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഫീഡ്ബാക്ക് ഞാൻ നേരിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഓരോരുത്തർക്കും തരുന്നതായിരിക്കും. ഓക്കെ, ഇൻഡിവിജ്വൽ ഫീഡ്ബാക്ക് ഞാൻ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാം, താല്പര്യമുള്ള ആളുകൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ഇൻഡിവിജ്വൽ മെൻറ്ററിങ്ങിനെ കുറിച്ച് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ നമ്പറുമായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ബന്ധപ്പെടാവുന്നതാണ്. വളരെ കുറഞ്ഞ ഫീസിൽ നിങ്ങൾക്ക് ഇൻഡിവിജ്വൽ മെൻറ്റർ എൻ്റെ നേരിട്ടുള്ള മെൻറ്ററിങ് കുറച്ച് പേർക്ക് എന്ത് ചെയ്യായിരിക്കും, കിട്ടുന്നതായിരിക്കും. ലിമിറ്റഡ് സീറ്റുകളേ ഉള്ളൂ, കൂടുതൽ താല്പര്യമുള്ളവർ എന്ത് ചെയ്യുക, ഉടനെ തന്നെ അതിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. അപ്പോൾ ഇതാണ് മെൻറ്റർ മറ്റൊരു ഗുണം എന്ന് പറയുന്നത്. നമുക്ക് നമ്മുടെ ആൻസേഴ്സ് ഫീഡ്ബാക്ക് നമുക്ക് വ്യക്തമായിട്ട് എന്ത് ചെയ്യും, കിട്ടുന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ ആൻസർ മെയിൻസാണുള്ള യഥാർത്ഥ എക്സാം, അപ്പോൾ അതിനെ നമ്മൾ ക്രാക്ക് ചെയ്യണമെങ്കിൽ സ്വാഭാവികമായിട്ടും നല്ല ആൻസർ റൈറ്റിംഗ് നമ്മുടെ കയ്യിലുണ്ടാവണം. ആൻസേഴ്സ് റൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ സ്കില്ലാണ്, അത് നമുക്ക് പ്രാക്ടീസ് ചെയ്തിട്ടേ ഡെവലപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. ആ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാവണമെങ്കിലോ നമുക്ക് വ്യക്തമായിട്ട് തെറ്റുകൾ ചൂണ്ടിക്കാണിച്ച് മാറ്റങ്ങൾ വരുത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റണം എന്നുള്ളതാണ്. ഓക്കെ, ഇതാണ് നമ്മുടെ ഒരു മെൻറ്റർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാൻ പോകുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ സിവിൽ സർവീസ് പ്രൊഫഷൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ അനാവശ്യമായിട്ടെന്ന് പറയാം, അല്ലെങ്കിൽ അമിതമായിട്ട് സോഴ്സുകൾ ലഭ്യമായ ഒരു കാലമാണിപ്പം. ധാരാളം യൂട്യൂബിലൂടെയും അതുപോലെ തന്നെ ടെലിഗ്രാമിലൂടെയും ധാരാളം മെറ്റീരിയൽസ്, ധാരാളം ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഇറക്കുന്നു, എല്ലാവർക്കും തോന്നിയപ്പോലെ എല്ലാവരും മെറ്റീരിയൽ ഇറക്കുന്നുണ്ട്. അപ്പോൾ ചില ആളുകൾക്ക് സംഭവിക്കുന്നതാണ് ധാരാളം മെറ്റീരിയൽ അവർ വാങ്ങിക്കൂട്ടും. എൻ്റെ തന്നെ പല പ്രിൻസിപ്പളുണ്ടായിരുന്നു, ഞാൻ തന്നെ പഠിപ്പിച്ച പല കുട്ടികളും പലപ്പോഴും അവർക്ക് തെറ്റിയ മിസ്റ്റേക്ക് എന്ന് പറയുന്നത് ധാരാളം മെറ്റീരിയൽ വാങ്ങിക്കൂട്ടും. ഹിസ്റ്ററിക്ക് തന്നെ അവർ 2-4 ബുക്ക് അവർ വായിക്കുന്നുണ്ടോ. പക്ഷെ അതിന് പകരം നമ്മൾ ചെയ്യേണ്ടത് സോഴ്സ് ലിമിറ്റ് ചെയ്യുന്ന രീതിയിലാണ്. ലിമിറ്റ് ചെയ്യുമ്പം ഏറ്റവും ബെസ്റ്റ് സോഴ്സ് നമുക്ക് കിട്ടണം. അപ്പം നല്ലൊരു മെൻറ്റർ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അവരിപ്പോൾ ഒരു പ്രാവശ്യം വായിച്ച് മാറ്റി വെച്ച് അവർക്ക് മനസ്സിലാക്കിയെടുത്തൊരു കാര്യം, അവർ ചെയ്തൊരു മിസ്റ്റേക്ക് ആയിരിക്കും, അവർ മനസ്സിലായിട്ടുണ്ടാവും ഇതല്ല വായിക്കേണ്ടത്, ഇതാണ് വായിക്കേണ്ടത്, അവർ വർഷങ്ങളെ കൊണ്ട് മനസ്സിലാക്കിയ ഒരു കാര്യമായിരിക്കും. അപ്പോൾ അവർ നിങ്ങൾക്കൊരു വ്യക്തമായിട്ടൊരു കാര്യം ചൂണ്ടിക്കാണിച്ചു തരാൻ പറ്റുന്നതാണ്, ഏത് സോഴ്സ് വായിക്കണം, ഏത് സോഴ്സ് വായിക്കേണ്ട, ന്യൂസ് പേപ്പർ എങ്ങനെ വായിക്കണം, എങ്ങനെ വായിക്കേണ്ട, എങ്ങനെ നോട്ട്സ് ഉണ്ടാക്കണം, എങ്ങനെ ഉണ്ടാക്കരുത്, എങ്ങനെ ആൻസർ റൈറ്റിംഗ് ചെയ്യണം, ഇത്തരത്തിൽ സോഴ്സുമായിട്ടും റിസോഴ്സുമായിട്ടും ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, വ്യക്തമായ ഗൈഡൻസ് തരാൻ എന്ത് ചെയ്യും, സ്വാഭാവികമായിട്ടും ഒരു മെൻറ്ററെ കൊണ്ട് പറ്റുന്നതാണ്. മറ്റേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമുക്കറിയാം ഈ പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് ഒരു ലോങ് ജേണിയാണ്. ചിലപ്പോൾ 1, 2, 3, 4, 5 വർഷം വരെ എടുത്തുനിന്ന് വരാം, അല്ലേ? പല ആളുകളും സർവീസ് കിട്ടിയ ലാസ്റ്റ് വർഷമൊക്കെ സർവീസ് കിട്ടിയ ഒരു മോർ ദാൻ 60% ആളുകളും 3-ാമത്തെ അറ്റംപ്റ്റോ അല്ലെങ്കിൽ 4-ാമത്തെ അറ്റംപ്റ്റോ 2nd attemptഓ കിട്ടിയവരാണ്. അപ്പോൾ അത്രയും വർഷം നമ്മൾ ഇതിൽ എനർജി മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് ആ മോട്ടിവേഷൻ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് നമുക്കിതിൽ പിടിച്ചു നിൽക്കാം.
perseverance, അതുപോലെ തന്നെ കൺസിസ്റ്റൻസി, അത്തരം ഡെഡിക്കേഷൻ, ഈ കാര്യങ്ങളോട് കൂടിയൊക്കെ മുന്നോട്ട് പോകുമ്പോൾ പ്രിപ്പറേഷൻ വിജയത്തിലേക്ക് എത്താൻ സാധിക്കുള്ളൂ. ഇത് പലപ്പോഴും നമുക്ക് സ്വന്തമായിട്ട് നിൽക്കുന്ന സമയത്ത് ചിലപ്പോൾ നിങ്ങൾക്ക് തന്നെ ഉണ്ടാവുന്നതായിരിക്കും. പഠിക്കുന്ന സമയത്ത് കുറച്ച് പഠിക്കും, അത് കഴിഞ്ഞാൽ നമുക്ക് എനർജി വീക്കാവും, പഠിക്കാൻ തോന്നൂല, പിന്നെ രണ്ട് ദിവസം പഠിക്കാനേ തോന്നുന്നില്ല, ഫോണിൽ കളിച്ചിരിക്കും, അല്ലെങ്കിൽ ഭയങ്കര മോട്ടിവേറ്റ് ആയിട്ട് ലക്ഷ്യത്തിലേക്ക് നേടണം എന്നുള്ള വാശിയിലൊക്കെ പഠിച്ചു പോകുന്ന ആളായിരിക്കും. കുറച്ച് കഴിയുമ്പോൾ ആ മോട്ടിവേഷൻ ഇവിടെ നഷ്ടപ്പെട്ട്, ഇത്തരത്തിൽ നിങ്ങളുടെ മോട്ടിവേഷൻ നഷ്ടപ്പെടുമ്പോൾ, നിങ്ങൾ ഡിമോട്ടിവേറ്റ് ആകുമ്പോൾ നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യാനും, അതുപോലെ തന്നെ നിങ്ങൾ എനർജി വീക്കാവുന്ന സമയത്ത് നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്ത് ഒന്ന് എനർജൈസ് ചെയ്യാൻ വേണ്ടിയും സ്വാഭാവികമായിട്ടും നല്ലൊരു മെൻറ്റർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഹെൽപ്പ് ചെയ്യും എന്നുള്ളതാണ്. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടത്. കാരണം എനർജി മെയിൻറ്റെയിൻ ചെയ്യാത്താലേ നമുക്ക് എന്ത് ഏറ്റവും നന്നായിട്ട് പഠിക്കാൻ പറ്റും. ഇത്തരത്തിൽ നിങ്ങളുടെ ഓവറോൾ ധാരാളം കാര്യങ്ങളുണ്ട്, അതിൽ കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രമേ പറഞ്ഞതെന്നുള്ളൂ. ഇത്തരത്തിൽ ഓവറോൾ നിങ്ങൾ പ്രിപ്പറേഷനിൽ കംപ്ലീറ്റ് ആയിട്ട് ഒരു കംപ്ലീറ്റ് ഗൈഡ് ആൻഡ് മെൻറ്റർ ആയിട്ട് ഒരു മോട്ടിവേറ്റർ ആയിട്ട് നിങ്ങളുടെ കൂടെ ഒരാളെപ്പോഴും ഉണ്ടാവുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും നിങ്ങളുടെ പ്രിപ്പറേഷൻ വളരെ എഫക്റ്റീവ് ആവും, വളരെ സ്മാർട്ടാവും, വളരെ എനർജറ്റിക് ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, മുന്നോട്ട് കൊണ്ടുപോകാനും ലക്ഷ്യത്തിലേക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് എത്തിപ്പെടാനും സാധിക്കും. മെൻറ്റർ ഇല്ലാതെയും ധാരാളം പേര് കിട്ടിയിട്ടുണ്ട്, പക്ഷേ മെൻറ്ററോട് കൂടി കിട്ടുമ്പോഴാണ്, അല്ലെങ്കിൽ മെൻറ്ററോട് കൂടി നിങ്ങൾ പ്രിപ്പയർ ചെയ്യുമ്പോഴാണ് ഒന്നുകൂടി ഈസി ആവുക എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് സിമ്പിളായിട്ട് ഞാൻ പറയുന്നത്. അപ്പോൾ നമ്മുടെ ഇതിന് ഇത്തരത്തിൽ ധാരാളം വിദ്യാർത്ഥികൾക്ക് ഇപ്പം ഞാൻ പറഞ്ഞു നാല് പേരെ മെൻറ്ററാക്കി നിങ്ങൾക്ക് വെക്കാം. ഒന്നെങ്കിൽ പ്രിപ്പറേഷൻ എക്സാമുകളൊക്കെ എഴുതിക്കൊണ്ടിരിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് മെൻറ്ററായി വെക്കാം, നല്ല പരിചയ ആളാണെങ്കിൽ, അവർ തന്നെ ഒരു നില കിട്ടാതെ ഓടുന്നതാണെങ്കിൽ നോക്കണ്ട. അതുപോലെ തന്നെ സർവീസ് കിട്ടിയ ആളുകളെ നിങ്ങൾക്ക് മെൻറ്ററാക്കാം. അതുപോലെ തന്നെ ഇതിൽ ടീച്ചിങ് ചെയ്യുന്ന, വർഷങ്ങളായിട്ട് ടീച്ചിങ് ചെയ്യുന്ന ആൾക്ക് സ്വാഭാവികമായിട്ട് വ്യക്തമായൊരു ധാരണ ഉണ്ടാവും എങ്ങനെയാണ് പഠിക്കേണ്ടത്, എങ്ങനെയാണ് പഠിപ്പിക്കേണ്ടത് എന്നുള്ളതുപോലെ, അത്ര ആളുകൾക്ക് മെൻറ്ററായി കൂട്ടാം. ഇതൊക്കെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് കണ്ടെത്താൻ പറ്റുന്നില്ലെങ്കിൽ, നമ്മുടെ അത്തരത്തിൽ കണ്ടെത്താൻ പറ്റുന്ന ആളുകളാണെങ്കിൽ അവരെ നിങ്ങൾ മെൻറ്ററാക്കി ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ്. കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, നമ്മുടെ ഒരു മെൻറ്റർഷിപ്പ് പ്രോഗ്രാം ഉണ്ട്. ഞാൻ നേരിട്ടാണ് കുറച്ച് പേർക്ക് എന്ത് ചെയ്യുന്നത്, മെൻറ്റർഷിപ്പ് തരുന്നത്, ഇൻഡിവിജ്വൽ മെൻറ്റർഷിപ്പ് പ്രോഗ്രാം എന്ന് പറയും. അപ്പം അത് ഞാൻ അതിൻ്റെ ഡീറ്റെയിൽ എങ്ങനെ ജസ്റ്റ് നോക്കാം. ആ താല്പര്യമുള്ള ആളുകൾ എന്ത് ചെയ്യുക, ഈ ഡീറ്റെയിൽ ഒന്ന് കേൾക്കുക, എന്നിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, കൂടുതൽ വിവരങ്ങൾ ബന്ധപ്പെടാൻ വേണ്ടി ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ നമ്പറുമായിട്ട് ബന്ധപ്പെടാം. അതുപോലെ തന്നെ നമ്മുടെ ടെലിഗ്രാം ചാനലിലേക്ക് ജോയിൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അവിടെ ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ചോദിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നമ്മുടെ മെൻറ്റർഷിപ്പ് പ്രോഗ്രാം എന്ന് പറയുന്നത് ഒരു വർഷത്തേക്കുള്ള പ്രോഗ്രാമാണ്. കംപ്ലീറ്റ് ആയിട്ട് ഇൻഡിവിജ്വൽ ആണ് കാര്യങ്ങൾ ഡീൽ ചെയ്യുന്നത്. അതുപോലെ തന്നെ എല്ലാ സബ്ജക്റ്റുകളും, കറണ്ട് അഫെയർസ്, NCERT, GS സബ്ജക്റ്റുകൾ, ഓപ്ഷണൽ സബ്ജക്റ്റുകൾ, എല്ലാത്തും വ്യക്തമായൊരു സ്ട്രാറ്റജി നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഫസ്റ്റ് മെൻറ്റർഷിപ്പ് തന്നെ തരുന്നതായിരിക്കും. എങ്ങനെ നിങ്ങൾ കവർ ചെയ്യേണ്ടത്, എങ്ങനെ നിങ്ങൾ നോട്ട് ഉണ്ടാക്കേണ്ടത്, എങ്ങനെയാണ് ആൻസർ റൈറ്റിംഗ് പ്രാക്ടീസ് ചെയ്യേണ്ടത്, ഡെയിലി MCQs എങ്ങനെയാണ് ചെയ്യേണ്ടത്, ആൻസർ റൈറ്റിംഗ് ഡെയിലി എങ്ങനെയാണ് ചെയ്യേണ്ടത്, പത്രം എങ്ങനെ വായിക്കണം, എങ്ങനെ വായിക്കേണ്ട, പത്രം എങ്ങനെ നോട്ട് ഉണ്ടാക്കണം, ഇതിനെക്കുറിച്ചൊക്കെ അതാ UPSCയുടെ A to Z കാര്യങ്ങൾ നമ്മുടെ ഫസ്റ്റ് മെൻറ്റർഷിപ്പിൽ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് എന്ത് ചെയ്യും, ഞങ്ങൾ പറഞ്ഞുതരും. ഓക്കെ, ഞാനായിരിക്കും പറഞ്ഞു തരുന്നു. എന്നിട്ട് നിങ്ങൾക്കൊരു വീക്കിലോട്ടുള്ള ഒരു സ്ട്രാറ്റജി തരും എന്നുള്ളതാണ്. വീക്കിലോട്ട് നിങ്ങൾക്ക് അവർ അതിൻ്റെ ടാർഗറ്റ് തരും. നമ്മൾ ഓൾറെഡി നമ്മുടെ ഒരു വർഷത്തെ ടാർഗറ്റ്, ഇപ്പോൾ രണ്ട് വർഷം കൊണ്ട് ഡിഗ്രി ഫസ്റ്റ് ഇയർ മുതലൊക്കെ ധാരാളം പേര് അതിലുണ്ട്. അപ്പോൾ അവർക്ക് 3 വർഷത്തെ പ്ലാനിങ് ആയിരിക്കും, സ്ട്രാറ്റജി ആയിരിക്കും ഉണ്ടാവുക. ഡിഗ്രി ഫൈനൽ ഇയർ ആണെങ്കിൽ 2 വർഷത്തെ സ്ട്രാറ്റജി ആയിരിക്കും. ഡിഗ്രി കഴിഞ്ഞിട്ട് പഠിക്കുന്നവർക്ക് 1 വർഷത്തെ സ്ട്രാറ്റജി തരും. അതുപോലെ തന്നെ 1 വർഷം നമ്മൾ കവർ ചെയ്യേണ്ട കാര്യങ്ങൾ, അതിൽ എത്ര മാസം കൊണ്ട് നമ്മൾ കംപ്ലീറ്റ് സബ്ജക്റ്റ് നമ്മൾ തീർക്കണം എന്നുള്ള നമ്മൾ എന്ത് ചെയ്യും, ഒരു സ്ട്രാറ്റജി ഉണ്ടാക്കും. എന്നിട്ട് ആ പ്ലാനിങ്ങിൽ നമ്മൾ മന്ത്ലി ആക്കി ഡിവൈഡ് ചെയ്യും. ഓക്കെ, ഓരോ മന്ത്ലി നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ടാർഗറ്റ് തീർത്ത് പോകണം എന്നുള്ളത്. എന്നിട്ട് അതിനെ നമ്മൾ വീക്കിലിയിലോട്ട് എന്ത് ചെയ്യും, നമ്മൾ ഡിവൈഡ് ചെയ്യും. എന്നിട്ട് ആ വീക്കിൽ നിങ്ങൾ കവർ ചെയ്യേണ്ട ഏരിയാസ്, അത് കറണ്ട് അഫെയർസ് ഏതൊക്കെ, NCERT ഏതൊക്കെയാണ്, അതുപോലെ തന്നെ GS സബ്ജക്റ്റിൽ ഏതൊക്കെ കവർ ചെയ്യണം, ഓപ്ഷൻ സബ്ജക്റ്റ് ഏതൊക്കെ കവർ ചെയ്യണം, എങ്ങനെ കവർ ചെയ്യണം എന്നുള്ള വ്യക്തമായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഒരു മെൻറ്ററിങ് തരും. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു വീക്ക് കൊണ്ട് ആ പറഞ്ഞ കാര്യങ്ങൾ, ഒന്നെങ്കിൽ നമ്മുടെ PCM ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുന്ന വിദ്യാർത്ഥിയായിരിക്കും നിങ്ങൾ, ആ PCM ക്ലാസ്സിലൂടെ നിങ്ങൾ ആ കാര്യങ്ങൾ പഠിക്കണം, അല്ലെങ്കിൽ നിങ്ങൾ മറ്റുള്ള ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂട്ട് പഠിക്കുന്ന വിദ്യാർത്ഥിയായിരിക്കും, അപ്പോൾ അവിടുത്തെ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ക്ലാസ്സുകൾ കേട്ടുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം, അത് കവർ ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങൾ സ്വന്തമായിട്ട് പഠിക്കുന്ന വിദ്യാർത്ഥിയായിരിക്കും, അപ്പോൾ സ്വന്തമായിട്ട് സെൽഫായിട്ട് ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ ക്ലിയർ ചെയ്യണം, പഠിക്കണം. എന്നിട്ട് നമ്മുടെ നെക്സ്റ്റ് മെൻറ്ററിങ്, വൺ ടു മെൻറ്ററിങ് ഉണ്ടാവും, സൂമിലൂടെയോ അല്ലെങ്കിൽ നമ്മുടെ കോളിലൂടെയോ ഒക്കെ ഓപ്ഷൻസ് ഉണ്ട്, ഇഷ്ടമുള്ള സമയത്ത് തീരുമാനിക്കാനും പറ്റും. എന്നിട്ട് ആ മെൻറ്ററിങ്ങിൽ ഞാൻ ആ കംപ്ലീറ്റ്ലി മോണിറ്ററിങ് ചെയ്യും, നിങ്ങൾ ആ വീക്കിലി ചെയ്ത കാര്യങ്ങൾ, ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഏതൊക്കെ നിങ്ങൾ കവർ ചെയ്തു, ഏതൊക്കെ കവർ ചെയ്തില്ല, അതുപോലെ തന്നെ അതിൻ്റെ ഡെയിലി ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, ആ ഡെയിലി ക്വസ്റ്റ്യൻസ് നിങ്ങൾ ആൻസർ ചെയ്തോ, അതിൻ്റെ ഒരു ഫീഡ്ബാക്ക്. അതുപോലെ തന്നെ വീക്കിലുള്ള ടെസ്റ്റ് ഉണ്ടാവും, മെയിൻസ് ടെസ്റ്റുകൾ, ആ വീക്കിലുള്ള മെയിൻസ് ടെസ്റ്റ് നിങ്ങൾ ആൻസർ ചെയ്തിട്ട് PDF ആക്കിയിട്ട് അയച്ചിട്ടുണ്ടാവും, അതിൻ്റെ ഡീറ്റെയിൽ, നിങ്ങൾക്ക് എന്തൊക്കെ മാറ്റങ്ങളാണ് ആൻസറിൽ വരുത്തേണ്ടത്, ഇൻഡിവിജ്വൽ ഫീഡ്ബാക്കോടുകൂടി നിങ്ങൾക്ക് എന്ത് ചെയ്യും, വീക്കിലി ഒരു മെൻറ്ററിങ് കിട്ടും. എന്നിട്ട് ആ ഒരു വീക്കത്തെ പ്രോഗ്രസ് നോക്കി എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ, എന്തെങ്കിലും പഠിക്കാനുള്ള കണ്ടൻറ്റ് കുറയ്ക്കണമെങ്കിലോ കൂട്ടണമെങ്കിലോ എന്ത് ചെയ്യുന്നുണ്ട്, പറഞ്ഞുകൊണ്ട് അടുത്ത മെൻറ്ററിങ് നമ്മൾ എന്ത് ചെയ്യും, പ്ലാൻ ചെയ്യുന്നതാണ്. ഇതേ രീതിയിൽ നിങ്ങളുടെ കംപ്ലീറ്റ് 1 ഇയർ മെൻറ്ററിങ് തരുന്നൊരു പ്രോഗ്രാമാണ്. നിങ്ങളുടെ എല്ലാ സമയത്തും നിങ്ങൾ ഡിമോട്ടിവേറ്റ് ആവുന്ന സമയത്ത്,
എനർജി ലൂസ് ആകുമ്പോൾ ആരെങ്കിലുമൊക്കെ ചില നെഗറ്റീവ് കമൻറ്റുകളൊക്കെ കേട്ട് നിങ്ങൾ അല്ലെങ്കിൽ നെഗറ്റീവായിട്ട് ആരെങ്കിലുമൊക്കെ നിങ്ങളെ ഡീമോട്ടിവേറ്റ് ചെയ്ത് വിട്ടുന്നോ പുറത്തുനിന്നൊക്കെ ചെയ്യുന്ന സമയത്ത് ഇതെനിക്ക് പറ്റൂല എന്നുള്ളൊരു തോന്നൽ വരുമ്പം അപ്പം നിങ്ങൾക്ക് നമ്മളെ വിളിക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഒരു എന്താണ് ഇതിൻ്റെ റിയാലിറ്റീസ് എങ്ങനെ നിങ്ങൾക്ക് നേടാൻ പറ്റും എങ്ങനെയാണ് നേടിയവരുടെ ചരിത്രം അത്തരം കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമില്ലാത്ത സമയത്ത് എങ്ങനെ ചെയ്യണം എങ്ങനെ അത് മറികടക്കണം അത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അതത് സമയങ്ങളിൽ ആവശ്യമായ ഗൈഡൻസ് ആൻഡ് മെൻറ്ററിങ് തരുന്നതായിരിക്കും. ഓരോ കാര്യങ്ങളും നിങ്ങൾ ഡൗട്ട്സ് അതുപോലെ തന്നെ സബ്ജക്റ്റിൽ ഏത് സബ്ജക്റ്റിൽ നിങ്ങൾക്ക് എന്തെയാണ് ഡൗട്ട് വരുന്ന സമയത്ത് ഓപ്ഷനിലേ ഒരു ബുദ്ധിമുട്ട് വരുന്നുള്ളൂ. ചില ഓപ്ഷൻ ചിലപ്പോൾ നമുക്ക് ഡൗട്ട് പറഞ്ഞു തരാൻ പറ്റിക്കണമെന്നുള്ള സബ്ജക്റ്റ് ഡൗട്ടുകൾ അതിനെ ഓവറോൾ ഗൈഡൻസ് തരാൻ പറ്റും. ബാക്കിയുള്ള എല്ലാ സബ്ജക്റ്റും നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ട് വ്യക്തമായ ഡൗട്ട്സ് ക്ലിയറൻസും ഓൾറെഡി ഒന്ന് മെൻറ്ററിങ്ങിൽ ഉണ്ടാവും. അതല്ലാതെ ഏത് സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഡൗട്ട്സ് ക്ലിയർ ചെയ്യാനുള്ള ഓപ്ഷനും വരുന്ന ഇത്തരത്തിൽ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ പ്രിപ്പറേഷൻ വിജയിക്കാൻ നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് എത്താൻ നിങ്ങളെ കംപ്ലീറ്റ്ലി സഹായിക്കുന്ന ഒരു പ്രോഗ്രാമാണ് നമ്മുടെ ഇൻഡിവിജ്വൽ മെൻറ്ററിംഗ് പ്രോഗ്രാം. അതിനെക്കുറിച്ച് വളരെ ഷോർട്ടായിട്ട് അപ്പോൾ ഞാൻ പറഞ്ഞുള്ളൂ. ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് എന്തെയാണ് അതിനെക്കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സ് നമ്പറുമായിട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിലേക്ക് ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്പറുമായിട്ടോ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ബന്ധപ്പെടാവുന്നതാണ്. അപ്പോൾ പ്രിപ്പറേഷൻ വളരെ എഫക്റ്റീവായിട്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ട് എല്ലാവർക്കും അവരുടെ ലക്ഷ്യത്തിലേക്ക് എത്താൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ടും മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് ഉടൻ കാണാം. അതുവരേക്കും